2012 അസമിലെ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ വിദേശിയായി മുദ്രകുത്തിയതോടെ നിയമപോരാട്ടം തുടങ്ങിയ റഹീം അലിയുടെ കേസിൽ ഇന്ത്യൻ സുപ്രീംകോടതി കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തെ ഇന്ത്യൻ പൗരനായി പ്രഖ്യാപിച്ചു. എന്നാൽ വിധി ആഘോഷിക്കാൻ റഹീം അലി ഉണ്ടായിരുന്നില്ല. 2021 ഒരു വിദേശിയായി തന്നെയാണ് റഹീം അലിയുടെ അന്ത്യം സംഭവിച്ചത്. നീണ്ട 12 വർഷത്തെ നിയമപോരാട്ടത്തിനൊടുവിൽ റഹീം അലി ഇന്ത്യക്കാരനായി. പക്ഷേ വിധി കേൾക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വിദേശിയായി മരിച്ച് 2 വർഷത്തിനു ശേഷമാണ് റഹീം അലി എന്ന അസം സ്വദേശിയുടെ ഇന്ത്യൻ പൗരത്വം സുപ്രീംകോടതി ശരിവച്ചത്. അസമിലെ നൽബരി ജില്ലയിലെ കാസിംപൂർ ഗ്രാമവാസിയായിരുന്നു അലി. 2021 December 28 തന്റെ 58 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. 2012 അസമിലെ ട്രൈബ്യൂണലാണ് ഇദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കി വിധി പറഞ്ഞത്. അസുഖബാധിതനായതിനാൽ കേസ് പരിഗണിച്ചപ്പോൾ ട്രൈബ്യൂണലിൽ എത്താൻ കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതിയിൽ ഇദ്ദേഹം അപ്പീൽ പോയെങ്കിലും കേസ് തള്ളി. ഇതോടെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. 2017 കേസ് വീണ്ടും പരിഗണിക്കാൻ ട്രൈബ്യൂണലിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ വാദം ട്രൈബ്യൂണൽ ചെവികൊണ്ടില്ല. വിദേശിയെന്ന് മുദ്രകുത്തുകയും ചെയ്തു. ദരിദ്രനായ റഹീം അലിക്ക് വേണ്ടി കോടതി അനുവദിച്ച അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൌശിക് ചൗധരി സുപ്രീംകോടതി വരെ അദ്ദേഹത്തിന് വേണ്ടി കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. റഹീമിന്റെ മരണശേഷം അഭിഭാഷകനോട് റഹീമിന്റെ വീട്ടുകാരും സംസാരിച്ചിരുന്നില്ല. അതേസമയം ഇപ്പോൾ വന്ന വിധിയിൽ സന്തോഷമുണ്ടെങ്കിലും റഹീം അലി ഇല്ലാതായതിനാൽ വിധി വന്നത് വളരെ വൈകിയാണെന്ന് അദ്ദേഹത്തിന്റെ മകൻ ഹമീദുർ അലിയും ഭാര്യ ഹാജിറ ബീബിയും പറയുന്നു. গুৱাহাটীত গেল, গুৱাহাটীৰ পৰাই আৰু চুপ্ৰিম গৈছে এটাৰ অৰ্ডাৰ লৈছে ভাৰতীয় নাগৰিক বুলি হৈছে তে ভাল হৈছে হ'লে কিন্তু মালিকটো নাই না মাৰা গৈছে. ഇദ്ദേഹത്തെ വിദേശിയായി മുദ്രകുത്തിയ ശേഷം ബന്ധുക്കളാരും കുടുംബത്തോട് സംസാരിച്ചിരുന്നില്ലെന്നാണ് ഭാര്യയുടെയും മക്കളുടെയും പരാതി. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും ലഭിച്ചില്ല. വീട്ടിലുണ്ടായിരുന്ന 5 പശുക്കളെയും 5 ആടുകളെയും വിറ്റ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത തീർക്കാൻ കഴിയാതെ വന്നതോടെ അലിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും ലഭിച്ച ഭൂമിയും വിൽക്കേണ്ടി വന്നു. കേസിനു വേണ്ടി മാത്രം അലിയുടെ മരണം വരെ 2.5 ലക്ഷം രൂപ കുടുംബം ചെലവാക്കിയെന്നാണ് ഇവർ തന്നെ പറയുന്ന കണക്ക്. इनका मिट्टी बिक गया, इनका काउ था, 4 गाय बिकना पड़ा, जितना भैंस था, बकरी था, ये सारे बकरी बिक गया, गहना अगर कुछ था तो वो भी बिक गया, और इनका बेटा जो मजदूर करता है, रहीम अली भी मजदूरी करता था, सब करके ये सारा परिवार लूट गया, बर्बाद हो गया, और धीरे धीरे रहीम अली कोर्ट के चक्कर लगाने के बाद धीरे धीरे रहीम अली बीमार होता गया. आज से 2 साल या 3 साल पहले 2021 में रहीम अली का डेथ हो गया.